ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെന്ന മസാല ഉണ്ടാക്കിയാലോ. ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിലൊരു റെസിപ്പിയാണ്, ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളക്കടല തലേദിവസം തന്നെ സോക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5 വിസിൽ വരുന്ന വരെ പ്രഷർ കുക്ക് ചെയ്യാം കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അപ്പം അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണിപ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് 3 മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ വഴറ്റണം കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റോളം വഴറ്റിക്കൊണ്ടിരിക്കാം. ഇപ്പം ഇതിവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകൊക്കെ മാറി വരണം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പം ഇതിൻ്റെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് 1/2 തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് വേവിക്കാം. ഇപ്പം ഇതിവിടെ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കടലയും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കണം കടല, കണ്ടോ ഇതേപോലെ ഇരിക്കണം. ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ അതിനകത്ത് നമുക്കൊരു 1/4 ഭാഗം എടുത്തു വയ്ക്കാം. പിന്നെ 1/4 കപ്പ് കടലയും നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് രണ്ടും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു ഫ്ലേവറും തിക്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയും കടലയും ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിരുന്നു കേട്ടോ. അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 2 പച്ചമുളകും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. കടലിലേക്ക് എല്ലാ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടാൻ വേണ്ടിട്ടുണ്ടോ നമ്മളിങ്ങനെ ചെയ്യണേ. ഇടയ്ക്കൊന്ന് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പം മസാലയൊക്കെ
കടലക്കറി നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു അര കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ മടിയാണെങ്കിൽ തേങ്ങാപ്പാൽപ്പൊടി ആയാലും ഉപയോഗിക്കാം കേട്ടോ. ഇനി അതും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് പാൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പാൽപ്പൊടി ആയാലും കലക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും കറി നല്ല ടേസ്റ്റാണ്. ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, അടിപൊളിയാണ് കേട്ടോ. വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവസാനമായിട്ട് ഇതിനകത്തേക്ക് കുറച്ചധികം മല്ലിയില, ഒരു അരക്കപ്പോളം ഉണ്ടാവും ഇത്, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ മല്ലിയിലയും ഗരം മസാലയൊക്കെ ചേർക്കുന്നത്. അപ്പം നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എനിക്കിത് ഒരുവിധം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും ഇഷ്ടമാണ്. പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, നൂലപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തി, ബട്ടൂര, എല്ലാത്തിനും നന്നായിട്ട് ചേരുന്നൊരു കറിയാണ്. അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് ചന മസാല ഉണ്ടാക്കി വെക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.